ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.3 ആണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് എക്സസൈസിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത ഇക്വേഷൻസിലെല്ലാം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷന്റെ കൂടെ ആഡ് ചെയ്യുകയും സപ്രാറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ അവിടെയുള്ള നമ്പേഴ്സിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്പറിനെ ട്രാൻസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. 3p-10 = 5. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഇക്വേഷന്റെ കൂടെ നമ്മൾ രണ്ട് സൈഡിലും 10 ആഡ് ചെയ്യും അല്ലേ. അപ്പൊ 3p-10 + 10 = 5 + 10. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസിംഗ് മെത്തേഡിലാണ് കേട്ടോ. ട്രാൻസ്പോസിംഗ് മെത്തേഡ് ട്രാൻസ്പോസിംഗ് മെത്തേഡിൽ 3p-10 = 5 എന്ന് പറയുന്നതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നെഗറ്റീവ് ടെന്നിനെ നമ്മൾ, നെഗറ്റീവ് ടെൻ ഏത് സൈഡിലാണ് കിടക്കുന്നത്? LHSലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ ഈ നെഗറ്റീവ് ടെന്നിനെ നമ്മൾ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യും. അപ്പൊ ട്രാൻസ്പോസ്, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ഫ്രണ്ടില് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ആ നെഗറ്റീവ് സൈനും കൂടെ ചേർത്താണ് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നത് കേട്ടോ. ട്രാൻസ്പോസ് -10 → RHS. ഇങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഈ നെഗറ്റീവ് ടെന്നിനെ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 3PA ഉള്ളല്ലേ. അപ്പൊ 3p = 5. അപ്പോൾ നമ്മൾ ഈ LHSന്ന് RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇതിന്റെ സൈൻ ചേഞ്ച് ആകും കേട്ടോ. ഇവിടെ നെഗറ്റീവ് 10 ആണ്, അത് RHSൽ ചെല്ലുമ്പോൾ +10 ആവും കണ്ടോ. 3p = 5 + 10 എന്നായല്ലേ. ഇതെന്താണ്? 3p = 15. ഇവിടെ എന്താണ് ചെയ്യുന്നത്? 3p, ഈ 10 ഉം 10 ഉം അങ്ങ് 0 ആയിപ്പോ. 3p = 15. അപ്പൊ രണ്ട് മെത്തേഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ ഈ മെത്തേഡ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ. അപ്പൊ ട്രാൻസ്പോസിംഗ് എന്ന് വെച്ചാൽ ചേഞ്ചിങ് സൈഡ് ഈസ് കോൾഡ് ട്രാൻസ്പോസിംഗ്. വൈൽ ട്രാൻസ്പോസിംഗ് എ നമ്പർ വി ചേഞ്ച് ഇറ്റ് സൈൻ. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇതിന്റെ സൈൻ ചേഞ്ച് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ ആ മൈനസ് കൂടെ ചേർത്തിട്ടാണ് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം കേട്ടോ. അപ്പോൾ എക്സസൈസ് 4.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ, 2y + 5/2 = 37/2. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. അപ്പോൾ വേരിയബിൾ ഇല്ലാത്ത ടേം ആണ് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾ ഇല്ലാത്ത ടേം ഏതാണ്? 5/2 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5/2 നമ്മൾ RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2y = ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ RHSലുള്ളത് അവിടെ എഴുതിയിട്ട് വേണം ഈ ട്രാൻസ്പോസ് ചെയ്യുന്നതിനെ എഴുതാൻ കേട്ടോ. അപ്പൊ RHSൽ എന്തുണ്ട്? 37/2. ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും അല്ലേ. ഇവിടെ പ്ലസ് സൈൻ ആണ്, അത് RHSൽ വരുമ്പോൾ മൈനസ് ആവും. -5/2. നമ്മൾ എന്താണ് ചെയ്തത്? ട്രാൻസ്പോസിംഗ് 5/2 → RHS. ഇവിടെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് വരും? 2y = 37 - 5/2. ഇപ്പൊ എന്താകും? 2y = 37 - 5 = 32 എന്താണ്? 2y = 32/2 = 16. അപ്പൊ 2y = 16 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് y = എന്ന് കിട്ടിയെങ്കിലേ നമുക്ക് വേണ്ട സൊല്യൂഷൻ ആകത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ 2 ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? വൈയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 കളയണമെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം?
dividing both sides by 2. Appo endu varum? 2y by 2 is equal to 16 by 2. Ivide endha nammal cheyide? Divide both sides by 2. Ivide 2 in 2 cancel aayipom. 16 by 2 is 8. Appo namakku endu kitti? Y is equal to 8 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് തന്നിരുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്പോസിംഗ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5t + 28 is equal to 10. ഇവിടെ ട്രാൻസ്പോസ് ചെയ്യേണ്ട ടേം ഏതാണ്? 28നെയാണ് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യേണ്ടത്. 28നെ നമ്മൾ RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താവും? 5t = 10 + 28 RHSലേക്ക് പോകുമ്പോൾ -28 ആകും. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ട്രാൻസ്പോസിംഗ് 28 ടു RHS. ഇപ്പൊ എന്തായി? 5t = 10 - 28 എന്താണ്? -18. ഇവിടെ സ്മോളിൽ നിന്ന് ബിഗ് നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്തത്. സോ -18. ഇനി എന്ത് ചെയ്യണം? ഈ 5 നമുക്ക് കളയണം. ഇനി നമ്മൾ ഇത്രയും നാൾ ചെയ്തു വന്നിരുന്ന പോലെ തന്നെയാണ് അല്ലെ. അപ്പൊ രണ്ട് ഇവിടുന്ന് 5 കളയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5. അപ്പൊ എന്താവും? 5t / 5 = -18/5. ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5. 5 ഉം 5 ഉം ക്യാൻസൽ ആയിപ്പോയി. t = -18/5 is the answer. a/5 + 3 = 2. ഇവിടെ ട്രാൻസ്പോസ് ചെയ്യേണ്ട ടേം 3 ആണ്. 3 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും? a/5 = 2 + 3 RHSല് പോകുമ്പോൾ -3 ആവും. ഇവിടെ എന്താണ് ചെയ്തത്? ട്രാൻസ്പോസിംഗ് 3 RHS. ഇതെന്തായി? a/5 = 2 - 3 = -1. അപ്പൊ a/5 = നമുക്ക് -1 എന്ന് കിട്ടി. ഇനി നമുക്ക് k = എന്ന് കിട്ടണം. അപ്പൊ എയുടെ കൂടെ 5 ഇവിടെ ഡിവിഷൻ ചെയ്തിരിക്കുകയാണ്. ഇതിനെ കളയണമെങ്കിൽ നമ്മളപ്പോ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 5. അപ്പൊ 5 × a/5 = -1 × 5. ഇവിടെ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 5. 5 ഉം 5 ഉം ക്യാൻസൽ ആയി. a = -1 × 5 = -5 ഇസ് ദ സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, q/4 + 7 = 5. ഇവിടെ ട്രാൻസ്പോസ് ചെയ്യേണ്ട ടേം 7 ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും? q/4 = 5 - 7. എന്ത് വരും? q/4 = 5 - 7 = -2. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമുക്ക് 4 കളയണം. 4 ഇവിടെ ഡിവിഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ 4നെ കളയാൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 4 = -2 × 4. 4 ഉം 4 ഉം ക്യാൻസൽ ആയി. q = -8 ഈസ് ദി ആൻസർ. ഇവിടെ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 4. ഇവിടെ നോക്കിയാൽ ഇവിടെ ട്രാൻസ്പോസ് ചെയ്യാൻ ടേം ഒന്നുമില്ല. ഇവിടെ 5/2x ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ 2നെ കളയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 2 ചെയ്യണം. ഇവിടെ 2 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ 2 × 5/2x = -10 × 2. എന്താണ് ചെയ്തത്? മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 2. 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 5x = -10 × 2. ഇനി നമുക്ക് ഇവിടുന്ന് 5 കളയണം. 5 കളയണം എന്ത് ചെയ്യണം? 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. 5x / 5 = -10 × 2/5. 5 ഉം 5 ഉം ഇവിടുന്ന് ക്യാൻസൽ ആയി. ഇവിടെ നോക്കി ഇവിടെ എന്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാം? 5 ഉം -10 ഉം കൂടെ കട്ട് ചെയ്യാം. 5 വെച്ച് അല്ലേ. 5 / 5 = 1. 10 / 5 = 2. ഇവിടെ ഞാൻ ഇങ്ങനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാതെ ഇങ്ങനെ ഇട്ടത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതെന്തായി? x = -2 × 2 = -4. x = -4 is the solution. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
5/2 x is equal to 25/4. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ ഈ 2 നെ കളയണം. അപ്പോൾ 2 ഇവിടെ ഡിവിഷൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ 2 നെ കളയണേ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 5/2 x is equal to 25/4 × 2. ഇവിടെ 2 × 2 ക്യാൻസൽ ആയിപ്പോ 2 ഉം 4 ഉം കൂടെ കട്ട് ചെയ്യാം അല്ലേ. ഇവിടെ 1 ആകും, ഇവിടെ 2 2s are 4. അപ്പൊ 5x = 25/2 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ 5 നമുക്ക് കളയണം. 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ 5 കളയണേ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 5 = 25/2 ഡിവൈഡഡ് ബൈ 5. ഇതിനെ നമുക്ക് ഒന്നുകൂടെ എങ്ങനെ എഴുതാം? ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. 25/2 × റെസിപ്രോക്കൽ ഓഫ് 5 is 1/5. ഇവിടെ നമുക്ക് 5 ഉം 25 ഉം കൂടെ കട്ട് ചെയ്യാം. 5 5s are 25. ഇവിടെ 1 ആകും. അപ്പൊ x = എന്തായി? ഇവിടെ x ഉണ്ടല്ലേ. x = 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7+19/2 = 13. ഇവിടെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് 19/2 എന്ന് പറയുന്ന ടേമിനെ RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 7m = 13. ഇവിടെ 19/2 RHSൽ പോകുമ്പോൾ -19/2 ആവും. എന്ത് വരും അപ്പം? 7m = ഇവിടെ നമ്മൾ LCM എടുക്കണം അല്ലേ. LCM എടുക്കുന്ന ഉടനെ ഇവിടെ എന്താവും? 13 is 13/1. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ആണെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലേ. അപ്പൊ 13 × 2 is 26. 26 − 19/2. ഇതെന്തായി? 7m = 26 − 19 is 7. 7/2. ഇനി എന്ത് ചെയ്യണം? ഈ 7 നമുക്ക് ഇവിടുന്ന് കളയണം. 7 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ 7 കളയണേ എന്ത് ചെയ്യണം? ഡിവൈഡിംഗ് ബോത്ത് സൈഡ്സ് ബൈ 7. അപ്പൊ ഇതെന്താകും? 7m/7 = 7/2 ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഒരു 7 കൂടെ വരും. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ 7 കൊണ്ട് രണ്ടിടത്തും ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ 7, ഇവിടെയും ഡിവൈഡഡ് ബൈ 7. ഇവിടെ 7ഉം 7ഉം കട്ടായി, ഇവിടെയും 7ഉം 7ഉം കട്ടായി അല്ലേ. അപ്പൊ ഇവിടെ 1 ആകും, ഇവിടെയും 1 ആകും. അപ്പൊ m = എന്തായി? 1/2 എന്നായി. ഇവിടെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കണം, ഡിവൈഡിംഗ് ബോത്ത് സൈഡ്സ് ബൈ 7 എഴുതിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6z + 10 = -2. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 10 RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? 6z = -2. 10 RHSൽ പോകുമ്പോൾ -10 ആവും. ഇതെന്തായി? 6z = -2 - 10 = -12. ഇനി നമുക്ക് ഈ 6 ഇവിടുന്ന് കളയണം. അപ്പൊ 6 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താവും? 6z/6 = -12/6. ഇവിടെ 6ഉം 6ഉം കട്ടായി, ഇവിടെ 6ഉം 12ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? 6 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 1 ആയി, ഇവിടെ 6 2s are 12. അപ്പൊ z = നമുക്ക് എന്ത് കിട്ടി? z = -2/1. That is -2. z = -2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് 3l/2 = 2/3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഇവിടെ നിന്ന് ഇല്ലാതാക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ 2 ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ്, മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ 2. അപ്പൊ ഇതെന്താവും? 2 × 3l/2 = 2/3 × 2. ഇവിടെ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തായി? 3l = 2 × 2/3. ഇനി ഈ 3 നമുക്ക് കളയണം. 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ 3 കളയണേ എന്ത് ചെയ്യണം? ഡിവൈഡിംഗ് ബോത്ത് സൈഡ്സ് ബൈ 3. അപ്പൊ ഇതെന്താവും? 3l/3 = 2 × 2 = 4 / 3 × 3. ഇവിടെ 3 ഉം 3 ഉം ക്യാൻസൽ ആയി. അപ്പൊ l = എന്തായി? 4/9.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2b/3 - 5 = 3. ഇവിടെ നമ്മൾ ഈ നെഗറ്റീവ് ഫൈവിനെ എന്ത് ചെയ്യണം, ആർ എച്ച് എസിലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പൊ ഇതെന്താവും, 2b/3 = 3. നെഗറ്റീവ് ഫൈവ് ആർ എച്ച് എസിൽ പോകുമ്പം പോസിറ്റീവ് ഫൈവ് ആവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്പോസിംഗ് നെഗറ്റീവ് ഫൈവ് ടു ആർ എച്ച് എസ്. ഇതെന്തായി, 2b/3 = 5 + 3 = 8. ഇനി നമ്മൾ ഈ 3 വേണം കളയാൻ. അപ്പൊ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 3. അപ്പൊ ഇതെന്താവും, 3 × 2b/3 = 8 × 3. ഇവിടെ 3 ഉം 3 ഉം ക്യാൻസലായി, ബാക്കി എന്തുണ്ട്, 2b = 8 × 3. ഇനി നമുക്ക് ഈ 2 കളയണം. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ 2 കളയാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡിവൈഡിംഗ് ബോത്ത് സൈഡ്സ് ബൈ 2. അപ്പൊ എന്താവും, 2b/2 = 8 × 3/2. 2 ഉം 2 ഉം ക്യാൻസലായി. ഇവിടെ നമുക്ക് 8 ഉം 2 ഉം കൂടെ കട്ട് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ 1 ആവും, 4 2s are 8. അപ്പൊ b = എന്ത് കിട്ടി, 4 × 3 = 12. b = 12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു, ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.